കാർശേരി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. ഒന്നാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 21-ാം തീയതി 18-ാം വാർഡിലും രോഗം സ്ഥിരീകരിച്ചിരുന്നു. രണ്ട് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഒന്നാം വാർഡിൽപ്പെട്ട 6 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ 18-ാം വാർഡിൽപ്പെട്ട 10 വയസ്സുകാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനായി ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും ചേർന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത രണ്ട് വാർഡുകളിലും വരും ദിവസങ്ങളിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കിണറുകൾ ക്ലോറിനേഷൻ നടത്താനും പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണം നടത്താനും കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കായി അയക്കാനും യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിലെ മത്സ്യ മാംസകടകളിലും ഹോട്ടലുകൾ, കൂൾബാറുകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തും. വയറിളക്കം, ഛർദി, വയറുവേദന എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങളെന്നും ഇത്തരം ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണമെന്നും കാരശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന പറഞ്ഞു. ഇവിടെ കാരശ്ശേരി പഞ്ചായത്തിൽ 18-ാം വാർഡിലും 1-ാം വാർഡിലുമായിട്ട് രണ്ട് ഷിഗല്ല കേസുകൾ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ രണ്ട് വീടുകളിലെ കിണറുകളും കിണറുകളിൽ നിന്നും വാട്ടർ സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളോട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളത് പനി, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നുള്ളത്. മലത്തിലൂടെ രോഗം പകരാൻ സാധ്യത ഏറെയുള്ളതിനാൽ മലമൂത്ര വിസർജനം നടത്തിയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും ഫ്രീസറിൽ സൂക്ഷിച്ച ഏറെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണമെന്നും ഇവർ പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ 20-ാം തീയതി രോഗം സ്ഥിരീകരിച്ച 18-ാം വാർഡിലെ 10 വയസ്സുകാരൻ്റെ വല്യമ്മയ്ക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതേസമയം പഞ്ചായത്തിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആരോപിക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജനുവരിയിലെ റിപ്പോർട്ട് പഞ്ചായത്ത് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ച സ്ഥലത്തെ കുടിവെള്ള പദ്ധതികളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നതായും പ്രതിപക്ഷ മെമ്പർമാർ പറയുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1-18 വാർഡുകളിലുള്ള ജനങ്ങൾ ആശങ്കയിലാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനപരമായി 18-ാം വാർഡിൽ ആദ്യം ഷിഗല്ല ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും തുടർന്ന് ഇന്നലെ വീണ്ടും 1-ാം വാർഡിൽ 6 വയസ്സുള്ള ഒരു കുട്ടിക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ആരോഗ്യ പ്രവർത്തകരെല്ലാം സ്ഥലത്തെത്തി സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ 2021 ജനുവരി മാസം 19-ാം തീയതി നമ്മുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള പല കുടിവെള്ള പദ്ധതികളിലെയും കുടിവെള്ളം ഉപയോഗശൂന്യമാണ്, കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു മുന്നറിയിപ്പ് പഞ്ചായത്ത് ബോർഡിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മാസം 19-ാം തീയതിയാണ് അത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ ബോധപൂർവം നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കത്ത് ഇന്നാണ് വെളിച്ചം കാണുന്നത്. ഇങ്ങനെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ കത്ത് വെളിച്ചം കാണുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.